ഇതിനകം ചർച്ച ചെയ്ത് സരളമായ ശൈലിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും രൂപത്തിലും അതിനെ പാകപ്പെടുത്തിയെടുത്തത് ഇനി നാല്പത്തി മൂന്ന് നാല്പത്തി നാല് നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് ആയത്തുകൾ പറയുന്ന സംഭവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ബിസ്മില്ലാഹുറുറീം അള്ളാഹു പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ ഇന്നലത്തെ നാം പഠിച്ച ആയത്തിൽ പറഞ്ഞത് കപ്പലിനെ സംബന്ധിച്ചാണ് കടലിലെ കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു കരയിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളായി വാഹനങ്ങളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തെ കുറിച്ച് നാം ചർച്ച ചെയ്തു ആ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹു ഇനി പറയുന്ന ആയത്തുകൾ ആയത്തുക ഇന്നൂരിഹും നാം ഉദ്ദേശിച്ചാൽ നാം അവരെ മുക്കി നശിപ്പിക്കുന്നതാണ് ഫലാ സുരീഖലവും ആ സമയത്ത് അവർക്കൊരു സഹായം ഉണ്ടാവുകയില്ല വലാഹുങ്ക അവർ രക്ഷപ്പെടുകയും ഇല്ല നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിശ്വാസികളായ ജനതയെയും കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി അള്ളാഹു പറയുന്നു വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ മുക്കി നശിപ്പിക്കാം അവരെ കൊന്നൊടുക്കി കളയാം ആ സമയത്ത് അവരെ സഹായിക്കാൻ ആരുമില്ല അവർക്ക് രക്ഷപ്പെടാനും സാധ്യമല്ല ഇല്ല റഹ്മി നാം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ജീവിതസുഖം അതും നമ്മുടെ അനുഗ്രഹവുമല്ലാതെ അവരെ രക്ഷപ്പെടുത്താനും അവരെ സഹായിക്കാനും ആരെക്കൊണ്ടും സാധ്യമല്ല വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് വാഹനങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വാഹനങ്ങൾ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും തിരി ചടയമംഗലം ഭാഗത്തൊരു അപകടം നടന്ന് നാലോ അഞ്ചോ പേർ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് അതിനുവേണ്ടി ഞാനിരിക്കുന്നത് അപ്പോൾ വാഹന അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എത്ര വിദഗ്ധനായ ഡ്രൈവറാണെങ്കിൽ പോലും അതിലേക്ക് കടന്നിരിക്കുമ്പോൾ അല്ലെ വിധങ്ങൾ പറഞ്ഞു സുബഹാനല്ലീ സഹർ അല്ലന ഹാതാവു അലഹു കുക്കുലി ദുവാ ഓതിയിട്ട് വേണം അവൻ വാഹനത്തിലേക്ക് കടക്കാൻ ബിസ്മുല്ലാത്തവക്കൽ തുലല്ല അള്ളാഹുവേ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ആ വാഹനം ഓടിക്കാൻ ഇത് ഏതൊരു ഡ്രൈവറും മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യമാണ് അഹങ്കരിക്കാൻ പാടില്ല വാഹനവുമായി കളിക്കാൻ പാടില്ല വാഹനത്തിൽ കളി തമാശകൾ പാടില്ല അത് നമ്മെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും അല്ലാഹു കാത്തിരച്ചിക്കുമാറാകട്ടെ വീണ്ടും അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നു അപ്പം നാം ഉദ്ദേശിച്ചാൽ നമുക്കതൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ കാരുണ്യം കൊണ്ടും ദുനിയാവിൽ നിങ്ങൾക്ക് തന്ന ജീവിത സുഖം കൊണ്ട് നാം അതൊന്നും ചെയ്യാതെ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നാം തിരിച്ചറിവും ബോധവുമുള്ളവരായി ഉള്ളവരായി മാറുന്നതിന് വേണ്ടിയാണ് ഇനി അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ആ കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് നാം നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് മുമ്പും ശേഷവും വന്നുപോയ സംഭവിച്ചുപോയ ശിക്ഷകളെ അതാബുകളെ അവരെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹു പറയുകയാണ് മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത അതാബുകൾ എത്രയെത്ര വലിയ വലിയ അതാബുകൾ ശേഷം അള്ളാഹു കൊടുക്കാൻ പോകുന്ന എത്ര എത്ര അതാബുകൾ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്തിനാ എല്ലക്കും ദുഃഖമോ നിങ്ങൾ കാരുണ്യം ലഭിക്കുന്നവരായി മാറാൻ വേണ്ടി എന്നും അള്ളാഹു സൂറത്ത് യാസീനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് അള്ളാഹു വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു നാൽപ്പത്തി ആറാമത്തെ ആയത്ത് ഇല്ലാ ഒമാഹാമുരുദ്ദീൻ അവർക്ക് ഏതൊക്കെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട് പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അവർ ഒഴിവായിട്ടുണ്ട് ഒരു ദൃഷ്ടാന്തത്തിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് മുൻഗാമികൾക്ക് വലിയ വലിയ അതാപുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞ സൂറത്ത് യാസീൻ സൂര്യൻ ചന്ദ്രൻ ഭൂമി ആകാശം പർവ്വതം ഇതൊക്കെ പറഞ്ഞ വെള്ളം വാഹനം ആ സസ്യലതാദികൾ മഴ വെയിൽ ഇതൊക്കെ പറഞ്ഞ രാവ് പകല് ഇതൊക്കെ പറഞ്ഞ അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങളെ നിരത്തി നിർത്തിയിട്ട് പറയുന്നു ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ മുൻഗാമികൾക്ക് ലഭിച്ച വലിയ അതാബുകൾ നിങ്ങളും വാങ്ങിവെക്കരുത് എന്ന ഒരു വലിയ സൂചനയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസിരിൻ്റെ നാല്പത്തി ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു തരുന്നത് വളരെ പേടിക്കണം ഇന്ന ബത്തു ഷറബിക്കല ീത് അള്ളാഹുവിൻ്റെ പിടി അള്ളാഹുവിൻ്റെ അതാബ് വളരെ ഭയാനകരമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരിമാരെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന ഈ ദൃഷ്ടാന്തങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് നന്മയുടെ വക്താക്കളായി മാറാൻ അൽ ബയാനിൻ്റെ ഈ പതിനാലാമത് എപ്പിസോഡ് മനസ്സിൽ നന്മ നിറയ്ക്കുന്ന നിർദ്ദേശങ്ങൾ തരുന്ന ഈ ഒരു എപ്പിസോഡായി മാറുകയാണ് അൽഹമുല്ല അള്ളാഹു ഓരോ ഓരോ അണുവിലും ദൃഷ്ടാന്തങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ദുനിയാവിൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ മനസ്സിലാക്കി റബ്ബന അള്ളാഹുവേ വിശ്വാസികൾ പറയുന്നത് എങ്ങനെയാണ് നീ ഈ പ്രപഞ്ചത്തെ പടച്ചത് വെറുതെയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വിശാലമായ ആകാശം തൂണില്ലാതെ നിൽക്കുന്ന ആകാശം വിശാലമായ ഭൂമി പർവ്വതം കടല് മുഴുവനും മുഴുവനും റബ്ബനത്തില അള്ളാഹു നീ ഇതൊന്നും ആവശ്യമില്ലാതെ പടച്ചതല്ല എന്ന് അള്ളാഹുലേക്ക് പറയുന്ന നന്ദിയുള്ളവരായി മാറുക അലഹമില്ല പതിനഞ്ചാമത്തെ രാത്രിയിലെ തറാവീഹിന്റെ ശ്രേഷ്ഠത പതിനാലാമത്തെ നോമ്പിൽ ചൊല്ലാനുള്ള അതിലെല്ലാറ്റിലും ഉപരി മനോഹരമായ സംശയ നിവാരണം ഇൻഷാള്ളാ അതിലേക്ക് പ്രവേശിക്കുകയാണ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ B.E. B.Tech, M.E. M.Tech, M.B.A., M.C.A., M.Sc., M.Phil., and Ph.D. programs. Additional training in French, Japanese, and German languages at free of cost. Those who want to study in Arabic, Urdu, and Hindi can do it in the spare time in the campus itself by Ph.D. professors. Our website www.niceindia.com, email info at niceindia.com, helpline number 095390-09362, ാട് കാട്ടാക്കട കൊല്ലം കൃഷ്ണ തുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക് കൃഷ്ണ തുളസിറപ്പ് ഉണ്ടെങ്കിൽ ചുമ തുമ്മൽ ജലദോഷം കഫക്കെട്ട് എല്ലാം തുളസി ക

ോമ്പുകാരുടെ വീട്ടിലേക്ക് നോമ്പില്ലാത്ത ഒരതിഥി വന്നാൽ നോമ്പുകാരന് ഭക്ഷണം വിളമ്പി കൊടുക്കാമോ പരിശുദ്ധ റമലാം മാസത്തിലെ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി അവൻ്റെ വായ്ക്കകത്ത് കടന്നു വരുന്ന ഉമിനീര് പോലും കട്ടിയുള്ളതാണെങ്കിൽ അതുപോലും ഇറക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി നോമ്പ് നോക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക അങ്ങനെ നോമ്പുകാരൻ്റെ വീട്ടിലേക്ക് നോമ്പില്ലാത്ത ഒരാൾ കടന്നു വരുമ്പോൾ പരിശുദ്ധ റമലാ മാസമാണ് അതിഥികൾക്ക് എന്തായാലും വിഷമം ഉണ്ടാവില്ല റമലാ മാസം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ റമലാ മാസത്തിൻ്റെ പകൽ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ പോലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല നോമ്പ് തുറക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാവൂ അങ്ങനെ കൊടുത്തത് കൊണ്ട് നോമ്പുകാരൻ്റെ നോമ്പ് മുറിയുന്നതല്ല പക്ഷെ നോമ്പിന്റെ അതബിനോടും മര്യാദയോടും അത് എതിരായത് കൊണ്ട് അത് ഒഴിവാക്കേണ്ടതാകുന്നു നോമ്പുകാരന് എത്ര കിലോമീറ്റർ വരെയാണ് യാത്ര അനുവദിച്ചിട്ടുള്ളത് നോമ്പുകാരന് അവന്റെ ശാരീരികമായ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം പിന്നെ നോമ്പ് മുറിഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ ആ യാത്ര ഒഴിവാക്കലാണ് നല്ലത് കാരണം യാത്രയെക്കാളും നമുക്ക് നമ്മുടെ പരിശുദ്ധ റമദാനിര നോമ്പാണ് പ്രാധാന്യം അപ്പോൾ നോമ്പുകാരന് ഇത്ര കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ യാത്ര ചെയ്യാം ഇല്ലെങ്കിൽ അത്ര യാത്ര ചെയ്തുകൂടാ അന്നൊന്നും ഇസ്ലാമിക നിയമം പറയുന്നില്ല മറിച്ച് നോമ്പ് പിടിച്ചുകൊണ്ട് എനിക്ക് ഇത്ര ദൂരം യാത്ര പോകേണ്ടി വരും അങ്ങനെ പോയാൽ എൻ്റെ നോമ്പ് നിർബന്ധമായും എനിക്ക് മുറിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി യാത്ര ഒഴിവാക്കലാണ് നല്ലത് ആ പരിശുദ്ധ റമദാനിൻ്റെ നോമ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും ബന്ധപ്പെടാതെ റമദാൻ മുഖ്യത കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന പുണ്യ ദിവസങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് അതിനെ ആദരിക്കലും അതിനെ ബഹുമാനിക്കലും ചെയ്യുന്നതിൻ്റെ ഭാഗമായി യാത്ര കഴിവിൻ്റെ പരമാവധി നോമ്പിനെ ബാധിക്കുമെങ്കിൽ ഒഴിവാക്കലാണ് നല്ലത് തറാവീഹിൽ ഘത്തം ഓതുമ്പോൾ ഇരുപത്തേഴാം രാവിലെ തന്നെയാണോ ഓതി തീർക്കേണ്ടത് പരിശുദ്ധ റമലാം മാസത്തിൽ ഖുർആാൻ ഓതി തീർക്കുന്ന തറാവിയിൽ ഓതി തീർക്കുന്ന ഒരു പതിവ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയേഴാം രാവിലെ തന്നെ ഓതി തീർക്കണം എന്ന് നിയമമില്ല പരിശുദ്ധ റമലാലിൻ്റെ അവസാന തറാവിയിൽ ഓതി തീർത്താലും മതി പിന്നെ ഈ അവസാന തറാവിയിൽ ഓതി തീർക്കാതെ ഇരുപത്തിയേഴാം രാവ് വെച്ചിരിക്കുന്നതിൻ്റെ ചില പ്രധാന കാരണങ്ങൾ അങ്ങനെ ഇപ്പം സാധാരണ നമ്മുടെ പള്ളികളിൽ ഇരുപത്തിയേഴാം രാവിലെ ഖുർആാൻ ഓതി തീർക്കുന്നതിൻ്റെ ചില പ്രധാന കാരണങ്ങൾ അതിൽ ഒന്ന് അടുത്ത ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നോമ്പ് ഇരുപത്തി എട്ടിൻ്റെ തറാവീഹി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിൻ്റെ തറാവീഹി കഴിയുമ്പോൾ പിന്നെ പിറ കണ്ടോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീടുള്ള ഒരു തറാവീഹി നോമ്പ് മുപ്പതിൻ്റെ തറാവിയും നടക്കുകയുള്ളൂ അപ്പോൾ നോമ്പ് മുപ്പതിൻ്റെ തറാവീഹിന് വേണ്ടി അവസാനത്തെ ഒരു ജ്യുസ് ഓതി തീർക്കാൻ വേണ്ടി ഹാഫ് തീങ്ങൾ മാറ്റിവെച്ചാൽ അന്ന് പിറ കാണുകയാണെങ്കിൽ തറാവിയിൽ ഈ ഹത്തം തീർക്കാൻ നമുക്ക് സാധിക്കില്ല അത് ഒന്ന് രണ്ട് പരിശുദ്ധ റമലാൻ ഷെരീഫിൻ്റെ ഇരുപത്തി ഏഴാം രാവിൽ വല്ലാത്ത ശ്രേഷ്ഠതയും പ്രത്യേകതയും ഉള്ള ദിവസമാണ് ലൈലത്തിൽ കതിർ ഇറങ്ങാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇരുപത്തിയേഴാം രാവായതുകൊണ്ടും ആ ഇരുപത്തിയേഴാം രാവിൽ സാധാരണയ്ക്ക് വിപരീതമായി ഒരുപാട് സമയം അള്ളാഹുവിൻ്റെ പള്ളിയിൽ രാത്രി സമയം ചിലവഴിക്കുന്നതുകൊണ്ടും ഇരുപത്തിയേഴാം രാവിലെ ശ്രേഷ്ഠതയെ പരിഗണിച്ചുകൊണ്ടാണ് അന്ന് അത് ഖത്തം തീർത്ത് അന്ന് രാത്രിയിൽ ദ്വാ ചെയ്യാൻ വേണ്ടി എല്ലാ പള്ളികളിലും അങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നോമ്പ് ഇരുപത്തി എട്ടിനോ നോമ്പ് ഇരുപത്തി ഒമ്പതിനോ തറാവീഹിന് ഖത്തം തീർത്തതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല കഴിവിൻ്റെ പരമാവധി പരിശുദ്ധ റമലാനിലെ തറാവീഹ് നമസ്കാരങ്ങളിൽ പൂർണ്ണമായി ഹത്തമുൽ ഖുർആൻ തീർക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ പോയി നിസ്കരിച്ച് ഖുർആൻ കേൾക്കുന്നതിന് ഒരു ഖത്തമോധിതിൻ്റെ പുണ്യം കിട്ടുന്നത് കൊണ്ട് ഒന്നും ഒഴിവാക്കാതെ ആദ്യ തറാവീഹ് മുതൽ തന്നെ ആ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ച് അതിനെ പാരായണം ചെയ്യൽ ആസ്വദിക്കുന്നത് ഖുർആാനിൻ്റെ പ്രതിഫലത്തെ നമുക്ക് നേടിത്തരുന്നതിനൊരു കാരണമാണ് ഇത് പറയുന്നത് കൊണ്ട് ചെറിയ ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്ന തറാവിഹി ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ആരോഗ്യവും നമുക്ക് ശരീര ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിസ്കരിച്ച് തീർക്കുന്നത് റമലാലിൻ്റെ പ്രത്യേക നിസ്കാരമായ തറാവിഹിൽ വളരെ പുണ്യമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അടുത്ത ചോദ്യം ഞാൻ ഒരു അമുസ്ലിമാണ് ഞാൻ ഈ റമലാലിൻ്റെ നോമ്പ് എടുക്കുന്നുണ്ട് എനിക്ക് പണ്ട് നഷ്ടപ്പെട്ട നോമ്പ് വീട്ടിൽ തീർക്കാൻ എത്ര പേർക്ക് വെച്ചാണ് ധാന്യം കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ പരിശുദ്ധ റമലാ മാസത്തിലെ നോമ്പ് നിർബന്ധമുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ് മുസ്ലിങ്ങളായ വിശ്വാസികൾക്ക് മാത്രമാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിശ്വാസിക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത് ആ നോമ്പ് നിർബന്ധമാകുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അയാളോട് കലാവ് കിട്ടാനും പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നിർബന്ധമായ മനുഷ്യനോട് കലാ വീട്ടാൻ പറയുമ്പോൾ ആ കലാവീട്ടാൻ പറയുന്ന വ്യക്തിയോടാണ് അയാളുടെ നോമ്പ് കലാ ആയതിൻ്റെ കാലാവധിക്കനുസരിച്ച് ഒരു മുദ്ദു ഭക്ഷണം വെച്ച് ഒരു വർഷത്തിന് ഒരു നോമ്പിന് ഒരു മുദ്ദു ഭക്ഷണം വെച്ച് സ്വതക്ക ചെയ്യണം അധിക ചെയ്യണമെന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമായ വിശ്വാസികളോടാണ് പിന്നെ അമുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ പ്രഭാഷണത്തിന് പോകുന്ന സദസ്സിലൊക്കെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റമലാം പ്രഭാഷണമായ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടേ തീയതിയിൽ നടന്ന ചങ്കരംകുളത്തെ പ്രഭാഷണം തന്നെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളാണ് അതിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾ മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ നോമ്പ് എടുക്കുന്ന ധാരാളം പേരുണ്ട് അതിൻ്റെ ശ്രദ്ധയോടുകൂടി തന്നെ അതിൻ്റെ ശ്രദ്ധയോടുകൂടി തന്നെ ഭക്ഷണം ഒന്നും കഴിക്കാൻ നോമ്പ് എടുക്കുന്നവരുണ്ട് അവർക്ക് ആ മുസ്ലിങ്ങളോട് കാണിച്ച താല്പര്യത്തിൻ്റെ പേരിൽ ആ പ്രതിഫലം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരനോട് പറയുന്നു നഷ്ടപ്പെട്ട നോമ്പിനെ തിരിച്ച് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വീണ്ടെടുത്ത നോമ്പിന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയോ ആ സഹോദരൻ മുതിരേണ്ട നിങ്ങൾ മുസ്ലിം സമുദായത്തിനോട് കാണിക്കുന്ന ഈ ഐക്യദാർഢ്യത്തിനും നിങ്ങൾ കാണിക്കുന്ന ആ നോമ്പ് പിടിക്കുമ്പോൾ കാണിക്കുന്ന താല്പര്യത്തിനും മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നോമ്പ് കഥാവിട്ടുക എന്നത് നിങ്ങളെ ബാധിക്കുന്ന വിഷയം അത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് നോമ്പില്ല നോമ്പ് പിടിക്കുവാൻ കഴിയില്ല അസുഖമാണ് പക്ഷേ ഞാൻ എല്ലാ തറാവീഹും മുടങ്ങാതെ നോക്കുന്നുണ്ട് എനിക്ക് നോമ്പിന്റെ ഫലം കൂടി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ റമലാ മാസത്തിലെ നോമ്പ് ആരോഗ്യമുള്ള സമയത്തിൽ പൂർണ്ണമായും അയാൾ നോറ്റിരുന്ന മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ രോഗിയായതുകൊണ്ടാണ് അയാൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയാത്തത് എങ്കിൽ പൂർണ്ണമായും ആ റമലാനിൻ്റെ മര്യാദകളും അതിൻ്റെ അദബുകളും പാലിക്കുകയും പരിശുദ്ധ റമദാനിൽ തറാവി നമസ്കാരത്തിൽ പങ്കെടുക്കുകയും റമദാനിൻ്റെ ഭവ്യതയോടുകൂടി തന്നെ അതിൻ്റെ സമയത്തെ ചിലവഴിക്കുകയും ചെയ്താൽ ഉറപ്പായും അയാൾക്ക് പരിശുദ്ധ റമലാ മാസത്തിൻ്റെ പൊരുത്തവും ഗുരുത്തവും ഉണ്ടാകും പരിശുദ്ധ റമദാനിൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും നോമ്പിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ നോമ്പ് തന്നെ പിടിക്കണം അപ്പോൾ രോഗിയായ നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ ഇസ്ലാം പറയുന്നുണ്ട് നോമ്പ് നഷ്ടപ്പെട്ടുപോലെ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഈ ആദരവ് രോഗിയായി മനുഷ്യൻ കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് റമദാനിൻ്റെ പൊരുത്തവും റമദാനിൻ്റെ പുണ്യവും ആ പ്രിയപ്പെട്ട പിതാവിന് അല്ലെങ്കിൽ ആ രോഗിയായ സഹോദരന് ലഭിക്കുന്നതാണ് സുന്നത്ത് നോമ്പുകൾ കൂടി റമലാന്റെ നോമ്പിന്റെ കൂടെ നിയത്ത് ചെയ്ത് പിടിച്ചാൽ ഒരു സുന്നത്തിന് എഴുപത് സുന്നത്തുകൾ കിട്ടുവാൻ സാധിക്കുമെന്ന് പറയുന്നു ഇത് ശരിയാണോ പരിശുദ്ധ റമലാൻ മാസത്തിലെ നോമ്പ് അല്ലെങ്കിൽ അതിന്റെ നെയ്യത്ത് ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് വർഷത്തിൽ ഒരു മാസം അള്ളാഹു നിർബന്ധമാക്കിയ റമലാനിന്റെ നോമ്പ് അതിന് നെയ്യത്ത് ചെയ്യുമ്പോൾ റമലാനിന്റെ നോമ്പിനു വേണ്ടി തന്നെ മാത്രം നെയ്യത്ത് ചെയ്യാവൂ നവയിത്തു സോമഖിൻ അൻ അദായി ഫർദ് റമലാൻ ഈ ആദി സ്ഥലത്തിൽ ഇല്ലായി താലാ എന്ന് നാം നിയത്ത് ചെയ്യുമ്പോൾ നാളത്തെ റമലാ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുവിനു വേണ്ടി അതാ ആയി പിടിച്ചു വിടുവാൻ ഞാൻ കരുതിയെന്ന് നീത്ത് ചെയ്യുമ്പോൾ അത് റമലാ മാസത്തിലെ നോമ്പിനു വേണ്ടിയുള്ള നീത്താണ് അതിൻ്റെ കൂടെ എനിക്ക് മൊഹറമൻ നഷ്ടപ്പെട്ടുപോയ സുന്നത്ത് നോമ്പ് എനിക്ക് ഷേബാനും നഷ്ടപ്പെട്ടുപോയ സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു നീയത്തില്ല റമലാനും നോമ്പിനു വേണ്ടി തനിച്ച നീയത്താണ് മാത്രമല്ല ഒരു നോമ്പ് പിടിച്ചു വിടുന്നതിന് ആ ഒരു നോമ്പ് പിടിച്ചു വീടുന്നതിൻ്റെ പുണ്യം തന്നെ കിട്ടുകയുള്ളൂ റമദാൻ മറ്റു മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയ സുന്നത്തു നോമ്പുകളെ കലാ വീട്ടാനുള്ള മാസമല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല റമദാൻ റമദാനിൻ്റെ നോമ്പ് പിടിച്ചു വിടേണ്ടുന്ന മാസമാണ് നോമ്പുകാരനെ ഒരാൾ അകാരണമായി ഉപദ്രവിക്കുന്നത് കണ്ടാൽ നാം എന്താണ് ചെയ്യേണ്ടത് നോമ്പുകാരനെ മാത്രമല്ല ഒരു മുസ്ലിം ആകട്ടെ വിശ്വാസിയാകട്ടെ ഇല്ലെങ്കിൽ അവിശ്വാസിയാകട്ടെ അകാരണമായി ഒരാളെ മർദ്ദിക്കുന്നത് കണ്ടാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടപെടൽ നിർബന്ധമാണ് എന്താണ് കാരണമെന്ന് നമുക്ക് അന്വേഷിക്കണം കാരണം ഒരു കാരണവുമില്ലാതെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ആണിനെ ഒരു പെണ്ണിനെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ അതിൽ ഇടപെടൽ അതിൽ തടസ്സമുണ്ടാക്കൽ ഇല്ലെങ്കിൽ അതിനെ പരിഹരിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നാൽ നോമ്പുകാരനായാലും നിർബന്ധമായി നാമത വിടണം കാരണം നോമ്പിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ പള്ളികളിലൊന്നും അങ്ങനെ ബഹളവും ലഹളയും ഒന്നും ഉണ്ടാവാൻ പാടില്ല നാമത് പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് അതിനെ പരിഹരിപ്പിക്കണം ഞാനൊരു നോമ്പുകാരനാണ് എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ നോമ്പുകാരനായ മനുഷ്യൻ പറയണം എന്ന് നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്നി സ്വായുമുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യേണ്ടത് തിരിച്ചയാളെ ഉപദ്രവിക്കലല്ല നോമ്പുകാരനെ ഒരാൾ അടിക്കുകയും ോ ഇടിക്കുകയോ ശകാരിക്കുകയോ ചീത്ത വിളിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ തിരിച്ച് അതേ ഭാഷയിലും അതേ രൂപത്തിലും എതിരിടൽ ഒരു നോമ്പുകാരൻ്റെ പിന്നെ രീതിയിൽ പെട്ടതല്ല മറിച്ച് ഈ നോമ്പുകാരൻ പറയണം ഇനി സ്വായ്മുൻ ഞാനൊരു നോമ്പുകാരനാണ് അതുകൊണ്ട് ഞാൻ നീ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ നിന്റെ ഉപദ്രവത്തിന് മറുപടി തരാൻ എനിക്ക് കഴിയില്ല ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒഴിവാകുകയാണ് ചെയ്യേണ്ടത് അകാരണമായി അക്രമങ്ങൾ എവിടെ നടന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന ഒരു സ്വന്തം വേദന പോലെ കണക്കാക്കി അതിൽ ഇടപെടുകയും അതിനെ ആ മാറ്റുന്നതിന് വേണ്ടി പരിഹരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ Nurul Islam University, BE, BTech, ME, MBA, MCA, MSc, MPhil, and PhD programs. Additional training in French, Japanese, and German languages at free of cost. Those who want to study in Arabic, Urdu, and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info at niceindia.com. Helpline number 09539009.

തുളസി ഹെയർ കൃഷ്ണ ഒരു ഉൽപ്പന്നം നൂറുൽ അലഹദില്ല നല്ല ചോദ്യങ്ങളും അതിന് അനുയോജ്യമായ മറുപടികളും നാം കേട്ടു അള്ളാഹു അമലുകളെ പൂർണ്ണമായും സംശയത്തിൽ നിന്ന് മാറി അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അറക്കേഴത്തുകൾ ഇബാദത്തുകൾ നോമ്പുകൾ നീയത്തുകൾ ഒക്കെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് തെരുമാറാകട്ടെ അലഹദില്ലാ പരിശുദ്ധ റമലാനിന്റെ പതിനാറാമത്തെ രാത്രിയാണ് ഇന്ന് പതിനാറാമത്തെ തറാവീഹ് ഒരു വിശ്വാസി നിസ്കരിച്ചിറങ്ങുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മലക്കുകളോട് അള്ളാഹു പറയും പതിനാറാമത്തെ തറാവീഹ് നിസ്കരിച്ചിറങ്ങുന്നവരുടെ പേര് നോക്കി അവർക്ക് നരകമോചനമാണ് എന്ന് എഴുതി വെക്കാൻ പറയും എന്തൊരു അത്ഭുതമാണ് പതിനാറാമത്തെ തറാവി നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് അവർക്ക് അള്ളാഹു മലക്കുകൾ മുഖാന്തിരം എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ് നിങ്ങൾക്ക് നരകമോചനം അല്ല ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് എഴുതി വെക്കും ആവേശത്തോടു കൂടി തറാവിഹ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക ഇന്നലത്തെ തറാവിഹിന് കിട്ടുന്ന നേട്ടം നാളത്തെ തറാവിഹിന് അതിനേക്കാൾ ഉപരി നേട്ടം അപ്പോൾ പതിനേഴാമത്തെ തറാവിൻ്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും അപ്പോൾ നാളത്തെ തറാവിഹ് നിങ്ങൾ ഒഴിവാക്കരുത് ഇൻഷാ അല്ല നാളത്തെ എപ്പിസോഡിൽ അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ചൊല്ലാനുള്ള പകലും രാത്രിയും ചൊല്ലാനുള്ള ദ്വാ പഠിക്കാം എല്ലാവരും എഴുതിയെടുക്കുക സാധാരണ പഠിക്കുന്ന ഒരു വരി ചെറിയ ദ്വയല്ല ഇത് അല്പം കട്ടിയുള്ള വാക്കുകളാണെങ്കിൽ പോലും രണ്ടു വരിയാണ് പക്ഷേ അത് ആ ദ്വാ ചെയ്ത് ആ ദ്വാ എല്ലാം സ്വീകരിച്ചാൽ നമുക്കൊരു വലിയ നേട്ടമായിരിക്കും കിട്ടുന്നത് അള്ളാഹുമ്മർസുഖനിൽ അല്ലാഹുമർ അറബി വാക്കുകളിൽ ചില ഹാവും ഒക്കെ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അറബിയിൽ എഴുതി കാണിക്കാൻ കഴിയില്ല മലയാളത്തിൽ എഴുതുമ്പോൾ ചില വാക്കുകൾക്ക് നമുക്ക് അങ്ങനെ കട്ടി കുറച്ച് എഴുതാൻ കഴിയുള്ളൂ അള്ളാഹുമെ നീ എനിക്ക് നൽകേണമേ അനുസരണ നീ എനിക്ക് നൽകേണമേ അ

വരുടെ ഭയം എന്റെ ഹൃദയത്തിൽ വയ്ക്കണമേ എൻറെ ഹൃദയത്തിൽ നീ നിറച്ചു തരയണമേ ഹഷിയൽ ഹാഷിൻ വംല കൽബി എന്റെ ഹൃദയത്തിൽ നീ നിറച്ചു തരയണമേ ഹഷിയത്ത് അൽ ഹാഷിയൻ ഭയന്ന് വിറയ്ക്കുന്നവരുടെ ഭയം എത്ര അർത്ഥവത്തായതുമായാണ് രണ്ടുപേരും ഒന്നുകൂടി പറയാൻ കൂടെ പറയുക എഴുതിയതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക ഇത്ര വ്യക്തമായി നിങ്ങൾക്ക് അൽബയാനല്ലാതെ വേറെ ഏത് പ്രോഗ്രാം ആണ് ഇങ്ങനെ എഴുതി പറഞ്ഞ് മലപ്പാഠമാക്കി പഠിപ്പിച്ചു തരിക അള്ളാഹു തോഫിക്ക് തരട്ടെ അല്ലാഹുമിൻ പഠിക്കുക ചെയ്യുക ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിക്കുന്ന നൂറുൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ രണ്ട് പ്രോഗ്രാം നിങ്ങൾക്കറിയാം ഒന്ന് അൽ ജയ് ഹിന് ടി വിയിലെ വെള്ളിയാഴ്ച തോറും നിങ്ങളുടെ മുന്നിൽ അൽ ജവാബ് എന്ന മനോഹരമായ പ്രോഗ്രാം എത്ര ജനങ്ങളാണത് കാണുന്നത് ആ പ്രോഗ്രാം നമുക്ക് എത്തിച്ചു തരുന്ന പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അതിനുവേണ്ടി നിങ്ങൾ ദുബാ ചെയ്യുക ഒരുപാട് അവിടെ പോകുന്നുണ്ട് ചികിത്സയുടെ ഫലം വിളിച്ചു പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇതെത്ര പുകഴ്ത്തിയാലും മതിയാവാത്ത പ്രോഗ്രാം റമദാനിൽ വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അൽ ബയാൻ എന്ന ഈ പ്രോഗ്രാം എത്തിക്കുന്നത് നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കലയാണ് നിങ്ങളെല്ലാവരും ദ ചെയ്യണം നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടണം അവരുമായി അന്വേഷിക്കണം കാര്യങ്ങൾ എന്നിട്ട് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളുടെ നിലവാരം മനസ്സിലാക്കി നിങ്ങളുടെ മക്കളെ ഉന്നത നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇതിനകം തന്നെ ഒരുപാട് പദവികൾ കരസ്ഥമാക്കിപ്പോയ റാങ്കുകൾ നേടിപ്പോയ ആ സ്ഥാപനത്തിന് ഇനിയും അള്ളാഹു ആ രീതിയിൽ വളർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ ഈ പറയുന്ന വിലാസത്തിൽ അയക്കുക അൽ ബയാൻ എ എം നൌഷാദ് ബാക്കി ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടപുരംപിയോ ചെറിയ കീഴ് പള്ളിയിലേക്ക് കത്തുകളയക്കുമ്പോൾ എ എം നൌഷാദ് ബാക്കി ചീഫ് ഇമാം വള്ളക്കടവ് മുസ്ലിം ജമാനത്ത് തിരുവനന്തപുരം ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേർക്കുമെന്ന വിശ്വാസത്തോടെ നാളെ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് അൽബയാനിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ